ഒരക്ഷരം പറയാതെ ഇറങ്ങി പോകുന്നത് കണ്ടില്ലേ? നീ പോയി കഴിഞ്ഞാൽ എൽസയ്ക്ക് എന്നോട് വെറുപ്പാവല്ലോ. കയറി പോടാ. അത് വയസ്സുള്ളപ്പോ അനാഥാലയത്തിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന് വളർത്തി. ഇപ്പോൾ അവൾക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായമായി. അതിനൊരു അനാഥം തന്നെ വേണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതിലെന്താ തെറ്റ്? അനാഥർക്കല്ലേ അനാഥരെ കൂടുതൽ മനസ്സിലാവും. അതുകൊണ്ടാവും അവർ തമ്മിൽ അത്രയ്ക്ക് അടുത്തത്. ദൈവനിശ്ചയം അങ്ങനെയാവും, അല്ലെങ്കിൽ അവൻ അവിടെ വരില്ലായിരുന്നല്ലോ. അപ്പോ ഇത് നടത്തണം തന്നെയാണോ അമ്മച്ചിക്ക്? അകറ്റി നിർത്തി ഞാൻ എന്തിനാ മോനെ വെറുതെ അവരുടെ ശാപം മേടിക്കുന്നത്? വല്ല മോഷണോ അതിർത്തി തർക്കമോ പറയാന്നല്ലാതെ സ്നേഹിക്കുന്നവരുടെ പ്രശ്നം ഈ പോലീസുകാരോട് ആരെങ്കിലും പറയൂ അമ്മച്ചി. പോലീസുകാർക്ക് സ്നേഹിക്കാൻ അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ ലീവ് കിട്ടണ്ടേ? തന്നെയുമല്ല, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ എങ്ങനെ ഉള്ളു തുറന്നൊന്ന് സ്നേഹിക്കും? അതുപോട്ടെ, ഈ വിവരം ടോമിച്ചനൊന്ന് അറിയിക്കണ്ടേ? വേണം, നിന്നോടൊന്ന് ആലോചിച്ചിട്ടാവാമെന്ന് വെച്ചു. സ്വന്തം മകന്റെയും ഭാര്യയുടെയും കൂടെ കഴിയാൻ എനിക്ക് ഭാഗ്യം ഉണ്ടായില്ലല്ലോ. ആ, എങ്ങനെയെങ്കിലും നടക്കട്ടെ. അമ്മച്ചി പറഞ്ഞതുപോലെ ദൈവനിശ്ചയം അതാണെങ്കിൽ നടക്കട്ടെ. പക്ഷെ ആ ചെക്കനെ ഞാനിതുവരെ ഒന്നും കണ്ടില്ലല്ലോ. നീ അങ്ങോട്ടൊന്ന് വാ. ഒരു കള്ളനോട്ട് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് നാളെ എനിക്കൊന്ന് ശിവകാശി വരെ പോണം. ഒന്ന് രണ്ട് കക്ഷികളെ പൊക്കിയിട്ടേ വരാവൂ എന്നാണ് സർക്കിളിന്റെ ഓർഡർ. വന്നാൽ ഉടനെ ഞാൻ അങ്ങ് എത്താം. ഐസക് സാറിന്റെ വീട്ടിൽ കയറിയ കള്ളനെ പിടികിട്ടിയു. തപ്പിക്കൊണ്ടിരിക്കുന്നു, ഉടനെ പിടിക്കും. പിടി തരണോന്ന് ആ കള്ളനും കൂടി തോന്നണ്ടേ? അല്ലേ അമ്മച്ചി? ഞാൻ ഇറങ്ങട്ടെ.